ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റാണ് ബിരിയാണി. അത് ചിക്കൻ കൊണ്ടുള്ളതാകുമ്പോഴാണ് പ്രത്യേക രുചി ഉണ്ടാവുക. മറ്റേത് ബിരിയാണിനേക്കാളും ചിക്കൻ ബിരിയാണി സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് കുക്കറിൽ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഇതിനുള്ള റൈസ് റെഡിയാക്കാം. അപ്പോൾ റൈസ് ഇവിടെ ഞാൻ ചെറിയ റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചെറിയ റൈസാണെങ്കിൽ വളരെ നല്ലതാണ്, നമുക്ക് കുറച്ച് അധികം കഴിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ റൈസ് ഞാൻ 2 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് കുതിർക്കാൻ വെക്കുന്നുണ്ട്. ബസ്മതി റൈസ് 20 മിനിറ്റ് കുതിർക്കുന്ന പോലെ കുതിർത്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ അളന്നെടുത്ത അതേ പാത്രത്തിൽ തന്നെ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് തിളപ്പിച്ചിറക്കി വയ്ക്കണം. റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. വളരെ എളുപ്പമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാസ് ഒരുപാട് ലാഭിക്കാൻ പറ്റും. പിന്നെ ഈ വെള്ളത്തിലേക്ക് ഞാൻ ആദ്യം തന്നെ സവാള, ഒരു സവാള നീളത്തിൽ അരിഞ്ഞത്, ഒരു പിടി ക്യാരറ്റ് അരിഞ്ഞതും അതുപോലെ തന്നെ മസാലകളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാലകൾ നിങ്ങൾക്ക് അറിയായിരിക്കും, അതുകൊണ്ടാണ് കറക്റ്റ് അളവ് പറയാത്തത് കേട്ടോ. കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് കുരുമുളക്, 2-3 ഏലക്കായ, കറുവപ്പട്ട, ബേ ലീഫ് അതൊക്കെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. അപ്പോൾ ഉപ്പ് എപ്പോഴും വെള്ളത്തിൽ കൂടുതലായി നിൽക്കണം. ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാം. റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് നമ്മൾ കറക്റ്റ് 20 മിനിറ്റിൽ തുറക്കണം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ എടുക്കാം. ചിക്കൻ ഞാനിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടല്ല ഈ ചിക്കൻ മസാല തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറിലാണ് ഈ ഒരു മസാല റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുക്കർ ചൂടായി, നന്നായിട്ട് എണ്ണയൊക്കെ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടിട്ട് ഒരു 20 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ചതച്ചെടുത്തിരിക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമാണ് ആദ്യം മാറേണ്ടത്, അതുകൊണ്ടാണ് സവാളയ്ക്ക് മുന്നേ തന്നെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല സൂപ്പറായിട്ടുള്ള ഒരു മണം വരും. ആ സമയത്ത് സവാള ചേർക്കാം. 3 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാളയും നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനായിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നു. ഇനി നമുക്കിതിലേക്ക് 2 വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല സോഫ്റ്റ് ആകുന്ന വരെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് മല്ലിയില, പുതിനയില ഇവ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കറിവേപ്പില ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മസാലയിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും അല്പം കുരുമുളക് പൊടിയും മാത്രമാണ്. അപ്പോൾ മല്ലിപ്പൊടിയൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. മല്ലിപ്പൊടി ശരിക്കും ബിരിയാണിയിൽ ആവശ്യമില്ല, ഞങ്ങളൊന്നും ഇവിടെ ചേർക്കാറില്ല. ഈ ഒരു ബിരിയാണി മസാലയിൽ നമ്മൾ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഞാനപ്പോൾ അത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടി കുറച്ച് അധികമായിട്ട് തന്നെ ചേർക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ അതിൽ മുളക് പൊടി ചേർത്തായിരുന്നു. അപ്പോൾ ഇപ്പം എന്തായാലും മുളക് പൊടി ചേർക്കണ്ട. ഇനി നമ്മൾ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ശേഷം നമ്മളിവിടെ
മുളകൊക്കെ തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഇത് ഏകദേശം 400 ഗ്രാം ചിക്കനാണ് കേട്ടോ. ഇനി ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിത് കുക്കറിൽ വേവിച്ചെടുക്കുന്നത്, വെള്ളം ചേർക്കാതെയാണ്. ചിക്കനിൽ നിന്ന് വെള്ളം ഉറങ്ങും. അപ്പോൾ ഇത് നമുക്ക് ഒരു 2 വിസിൽ വേവിച്ചെടുക്കാം. ശേഷം പ്രഷർ പോയിട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശമുണ്ട്, അത് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് കട്ട തൈര് ചേർക്കാനുണ്ട്. അപ്പോൾ തൈര് കുറച്ച് ലൂസായിപ്പോയി, ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർക്കുമ്പോൾ നമുക്ക് ആ ഒരു റൈസിൽ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തൈര് ചേർത്ത് തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തുറന്ന് വെച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ വറ്റിക്കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ചേർക്കാം. റൈസ് ഞാൻ കറക്റ്റ് 20 മിനിറ്റ് ആയപ്പോൾ ഓപ്പൺ ചെയ്തായിരുന്നു. അപ്പോൾ അത്യാവശ്യം നന്നായി തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ബിരിയാണി പോലെയല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത്യാവശ്യം ഒരല്പം നന്നായി തന്നെ വേവിച്ച് വെക്കാനാണ് നല്ലത്. ഒട്ടും വേവാതെ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബാക്കിയാവുകയും ചെയ്യും, അധികം കഴിക്കാനും പറ്റില്ല. അപ്പോൾ ഞാനിതിന് മുകളിലേക്ക് കുറച്ച് കശുവണ്ടി മുന്തിരി റോസ്റ്റ് ചെയ്തതും മല്ലിയില പുതിനയില എന്നിവ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കശുവണ്ടി മുന്തിരിയും വറുത്തെടുത്ത നെയ്യിരിക്കുന്നുണ്ട്, അത് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ നെയ്യ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ചെറിയ തീയിൽ കുക്കർ മൂടി വെച്ചിട്ടൊരു 15 മിനിറ്റ് നേരം വെക്കണം. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ ദം ചെയ്യുന്ന പോലെ കുക്കറിൻ്റെ വിസിൽ വെച്ചിട്ടല്ല അത് മാറ്റുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടല്ലല്ലോ കറി ഉണ്ടാക്കുന്നത്, സോ വീണ്ടും ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് തുറന്ന് വെച്ചത്. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നമ്മൾ ഈ ഒരു കുക്കറിനകത്ത് കിടന്ന് ഇത് ദമ്മായി കഴിയുമ്പോഴത്തേനും തന്നെ നല്ലതുപോലെ ആ റൈസിലൊക്കെ ആ മസാലയുടെ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇതേ കണ്ടില്ലേ, അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ബിരിയാണി. നിങ്ങളും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കണം. താങ്ക് യു.